വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനമൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിലബസൊക്കെ കിട്ടിയിട്ടുണ്ടാവും, എൽ ഡി സി എക്സാമിന് സിലബസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സിലബസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് നോക്കണം, നമ്മുടെ സിലബസ് അനുസരിച്ചായിരിക്കണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സിലബസ് നോക്കുന്ന സമയത്ത് സിലബസിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പഠിച്ചു തീർക്കുന്നതിന് പകരം നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് സബ്ജക്റ്റിനാണ് നമ്മുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ പഠനമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ എൽ ഡി സി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നീ സബ്ജക്റ്റിനെ ഒഴിവാക്കിയിട്ട് യാതൊരു കാര്യമില്ല അല്ലേ. അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റ് നമ്മൾ എന്തായാലും അതിൽ വരുന്ന മാർക്ക് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കറൻറ്റ് അഫയേഴ്സ് ആണ്. അപ്പോൾ കറൻറ്റ് അഫയേഴ്സിൽ നമ്മുടെ എൽ ഡി സി എക്സാമിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറൻറ്റ് അഫയേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഓർമ്മയുണ്ടാവുകയുള്ളൂ. എല്ലാവരും പറയുന്നൊരു കാര്യം എക്സാം അടുപ്പിച്ചിട്ട് മാത്രം കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ശരിയല്ല. ആദ്യമേ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും അത് വീണ്ടും വായിച്ച് വായിച്ച് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റ്, സയൻസ് സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഏതിനാണ് കൂടുതൽ മാർക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ സിലബസ് കംപ്ലീഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സിലബസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റാങ്ക് ഫയൽ നോക്കിയായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ റാങ്ക് ഫയലിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫയലുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിലേതാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കണം. അതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ റാങ്ക് ഫയൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദിക്കും എന്നുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മളൊരു ഹെഡിങ് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക് ആണെങ്കിൽ, അല്ലെങ്കിൽ 1857 വിപ്ലവം എന്ന ടോപ്പിക് ആണെങ്കിൽ, നമ്മുടെ റാങ്ക് ഫയലിൽ ഉള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക, അതോടുകൂടി നമ്മുടെ സിലബസ് ആ ഭാഗം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് എത്രത്തോളം നമുക്ക് അതിൽ നിന്നും പോയിൻറ്റ്സ് കിട്ടുന്നു അത്രയും പോയിൻറ്റ്സ് നിങ്ങൾ പല സോഴ്സിൽ നിന്ന്, ചിലപ്പോൾ നമുക്ക് യൂട്യൂബ് നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ വേറെ ബുക്ക് റെഫർ ചെയ്താൽ കിട്ടും, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടും, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു പോയിൻറ്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഓർക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സിലബസ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സിലബസിൽ നമ്മൾ ടിക്കറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു എന്നൊരു സമാധാനം നമുക്കുണ്ടാവും അല്ലേ. അല്ലാതെ നിങ്ങളുടെ സിലബസ് ഫോണിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോന്ന് പഠിച്ച് കഴിയുമ്പോൾ പിന്നെയും ഫോണ് ചെക്ക് ചെയ്ത് സിലബസിലുണ്ടോയെന്ന് നോക്കുന്നതിന് പകരം അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും നോക്കി റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം.